ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് ഇക്കഴിഞ്ഞ ദിവസമാണ് ദർസിൽ ഒരു 17 വയസ്സുകാരി ആത്മഹത്യ ചെയ്തതായി കണ്ടത്. ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് ആ കുട്ടിയുടെ മാതാവും ബന്ധപ്പെട്ട ആളുകളും ആരോപിക്കുന്നു. 3 പേർക്ക് പിടിച്ചാൽ പൊങ്ങാത്ത രൂപത്തിൽ വെയിറ്റുള്ള ബെഞ്ചെടുത്ത് അതിൻ്റെ പുറത്ത് കയറി നിന്ന് വളരെ പൊക്കത്തിലുള്ള ഫാനിൽ കെട്ടി തൂങ്ങാൻ ഒരിക്കലും എൻ്റെ മകൾക്ക് സാധിക്കില്ലെന്നും അതിനകത്ത് എമ്പാടും ദുരൂഹതയുണ്ടെന്നും മാതാവ് പറയുന്നു. മാതാവും ബന്ധപ്പെട്ട ആളുകളും. കാരണം തൻ്റെ മകൾ 1.5 മണിക്കൂറേ ആയിട്ടുള്ളൂ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട്. ഞാനവിടെ എത്തുന്നതിനകം എന്താണ് എൻ്റെ മകൾക്ക് സംഭവിച്ചത്? ആ ഇടയ്ക്കുള്ള 1.5 മണിക്കൂർ സമയത്തെ സംഭവ വികാസങ്ങളാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കിവിടെ നിൽക്കാൻ വയ്യാന്നും ഈ സ്ഥാപനത്തിലെ അധികൃതർ തന്നെ മാനസികമായി ദ്രോഹിക്കുന്നുണ്ടെന്നും ശാരീരികമായിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയത്തില്ല. മാതാവിനോട് വിളിച്ചു പറയുകയും മാതാവ് മകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ എത്തുകയും ചെയ്തപ്പോഴാണ് ആ കുട്ടിയെ മരിച്ചതാണോ കൊന്നതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്നറിയില്ല, വലിച്ചിഴച്ച് വലിയ ഉസ്താദ് കൊണ്ടുവരുന്നതാണ് ഈ മാതാവും ബന്ധപ്പെട്ടവരും കാണുന്നത്. 1.5 മണിക്കൂറായി സ്ഥാപനത്തിന് പുറത്ത് പിടിച്ചിരുത്തിയിരിക്കുവാണ്, കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞിട്ട്. 1.5 മണിക്കൂർ എൻ്റെ മകൾ കുളിക്കുമോ? അങ്ങനെയാണ് ഇവർ ബഹളമുണ്ടാക്കി അകത്ത് കയറുന്നത്. നോക്കുമ്പോൾ തലമുടി നനഞ്ഞിട്ടില്ല, തലമുടി പിന്നിയിട്ട രൂപത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾ കുളിക്കുവാണ് എന്ന് പറഞ്ഞ് 1.5 മണിക്കൂർ തന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് ഇവരെൻ്റെ മകളെ എന്തോ ചെയ്യുമായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ജീവനോടെ നടത്തിക്കൊണ്ടുപോയ മകളെ കിടത്തിയാണ് ഈ സ്ഥാപനക്കാർ ഈ ഉമ്മയെ ഏൽപ്പിക്കുന്നത്. മകൾ ബോധം കെട്ടിരിക്കുമെന്ന് വിചാരിച്ച് പരിചയമില്ലാത്ത നാട്ടിൽ വണ്ടി വേഗത്തിൽ ഓടിച്ച് ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചാൽ മകൾ രക്ഷപ്പെടും എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുപോകുന്നു, എത്തിക്കുന്നു. അപ്പോഴാണ് മകൾ മരിച്ചു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഈ മാതാവും ബന്ധപ്പെട്ടവരും അറിയുന്നത്. അതിനെ സംബന്ധിച്ച് ഈ സ്ഥാപനത്തിലെ അധ്യാപിക ചിലത് പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. ഇന്ന് ആസ്മിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു പൗരുഷ്യം ഉണ്ടായതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളും അവിടെ പഠിച്ച കുട്ടികളാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ആസ്വദിച്ച് അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരന്മാരെ സഹോദരിമാരെ, ആദ്യമേ പറയാം, നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചിലപ്പോൾ റീച്ചാകാൻ വളരെയേറെ താമസം പിടിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരുപാട് ജനമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ കേരളത്തിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും നമുക്ക് വായിച്ചറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും. ഉസ്താദിന്റെ പ്രഭാഷണമാണ്. ഉസ്താദ് ആരെയാണ് വേട്ടക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയാമല്ലോ. ഒരിക്കലും അവർ അവരുടെ വർഗത്തെ ഒറ്റുകൊടുക്കില്ല. അവർ ചെയ്യുന്ന ഏത് തരത്തിലുള്ള പ്രവൃത്തിയെയും ന്യായീകരിക്കാൻ മാത്രമേ ഇവർ ഇത്രയും കാലവും ശ്രമിച്ചിട്ടുള്ളൂ. ഇതും ഒരു ന്യായീകരണം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുവാണ് നിങ്ങളോട്. കാരണം ഒരുപാട് ഉസ്താദുമാർ ഈ സ്ഥാപനത്തിന് അനുകൂലമായി വീഡിയോ ചെയ്തു വന്നു. ഈ സ്ഥാപനത്തിന്റെ അധികൃതർ അയ്യോ ഹരിശ്ചന്ദ്രന്മാരാണെന്നുള്ള രൂപത്തിൽ. മദ്രസ ഉസ്താദുമാരല്ലേ, നമ്മൾ ഊഹിച്ചോളാം. നിരന്തരം വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ. 17 വയസ്സുള്ള കുട്ടിയെ കിട്ടിയാൽ വെറുതെ വിടുമോ ഹൂറികളെ, 72 ഹൂറികളെ സ്വപ്നം കണ്ട് നടക്കുന്ന ഈ കാബാലിക? അതുകൊണ്ട് ഞാൻ ഒരിക്കലും സ്ഥാപനത്തിനെ വിശ്വസിക്കില്ല. ശരി, എന്താണ് സംഭവിച്ചത് എന്നതിന്റെ യാഥാർത്ഥ്യം പറയാൻ അസ്മിയ ഇന്ന് ജീവനോടെയില്ല. അറിയുന്ന ആളുകളെയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് വേണ്ടുന്ന രൂപത്തിൽ ചോദ്യം ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരാൻ സർക്കാരുകളുമില്ല. കാരണം മുസ്ലിങ്ങളെ എല്ലാ കാലവും പ്രീണിപ്പിച്ചു നിർത്തുന്ന ഒരു സർക്കാർ ഒരിക്കലും ഒരു സ്ഥാപനത്തിന് പേരുദോഷം ഉണ്ടാകാൻ നിൽക്കില്ല, പ്രത്യേകിച്ച് വോട്ട് അധികമുള്ള ഒരു സമുദായമാകുമ്പോൾ. ശരി, ഇത് കേൾക്കുമ്പോഴും അറിയുമ്പോഴും നെഞ്ച് പൊട്ടുകയാണ്. നമ്മുടെ കേരളത്തിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പല രൂപത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, ഇപ്പോൾ ചൂടേറിയ ഒരു ചർച്ചയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കി, നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ അങ്ങ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വളരെയേറെ ചർച്ച, ചൂടേറിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത്
അസ്മിയ എന്ന് പറയുന്ന ഒരു 17-കാരി ദുരൂഹ മരണം നമ്മളെല്ലാവരും ആ വാർത്ത അറിഞ്ഞതാണ്, കേട്ടവരാണ്, മനസ്സിലാക്കിയതാണ്. ഇതിന്റെ പിന്നിൽ പല കുബുദ്ധികളായ ആളുകൾ ഇസ്ലാമിനെ തേജോപദം ചെയ്യുന്നുണ്ട്. ഇസ്ലാമിനെ ഇല്ലായ്മ പറഞ്ഞുകൊണ്ട് എല്ലാ നിരക്കും ഏതൊരു സംഭവം ഉണ്ടായാലും ഇസ്ലാമിന്റെ തലയിലേക്ക് വെച്ച് കെട്ടുന്ന ഒരു കുബുദ്ധികളായ ചില ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദേ, ഒരു ദർസിൽ 17-കാരി ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മൾ അമ്പലത്തിലുള്ള ആളുകളെ പോയി പറയണോ വേട്ടക്കാരാണെന്ന്? അതോ ചർച്ചിലുള്ള ആളുകളെ പറയണോ അവരാണ് വേട്ടക്കാരെന്ന്? അവരാണ് ഈ കുട്ടികളെ കൊന്നതെന്ന് പറയണോ? ബി ജെ പിക്കാരും ആർ എസ് എസും ചേർന്നാണ് കൊന്നതെന്ന് പറയണോ? ചാണകസംഖി നരേന്ദ്രമോദിയാണ് കൊന്നതെന്ന് പറയണോ ഈ 17-കാരിയെ? ആ സ്ഥാപനത്തിലുള്ള കാപാലികരും കാമഭ്രാന്തന്മാരുമായ ഉസ്താദുമാരും ആ ടീച്ചറുമല്ലേ കാരണക്കാരി? ഇവരുടെ രണ്ടുപേരുടെയും പീഡനങ്ങൾ ആ പെൺകുട്ടി ഉമ്മയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്? എന്നിട്ടും മറ്റുള്ള മതസ്ഥരെ പറയാൻ നിങ്ങൾക്ക് എന്ത് നാക്കല്ലേ? കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഏത് മതസ്ഥാപനത്തിലും ഏത് മദ്രസയിലും എന്തെങ്കിലും ഒരു വിഷയം നടന്നാൽ അപ്പൊ ഇസ്ലാമിന്റെ തലയിലേക്കാണ് ഈ ചങ്ങൈമാരിടുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? എന്തെങ്കിലും വിഷയമല്ല ഉസ്താദേ, മദ്രസയിൽ കുഞ്ഞുങ്ങൾ ഈ കാമഭ്രാന്തന്മാരുടെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞാ മരുമ്പോൾ നമുക്ക് ഈ തൊപ്പിയും താടിയും തലപ്പാവും വെച്ച പൊറോട്ട കെട്ടുകാരെ പറയേണ്ടി വരും. കാരണം കാമം മൂത്ത് സ്വന്തം മക്കൾക്ക് പോലും കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇവരെ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നെങ്കിൽ നിങ്ങളും ആ കാറ്റഗറിയാണെന്ന് പറയേണ്ടി വരും. ആദ്യം പ്രതികൾ ആരാണോ അവരെ പറയാൻ നിങ്ങൾ തയ്യാറാകണം. സമുദായം നോക്കാതെ, വർഗം നോക്കാതെ, സംഘടന നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, അണികളുടെ പോപ്പുലേഷൻ നോക്കാതെ ആരാണോ ഇതിനകത്ത് കുറ്റക്കാർ അവരുടെ മുഖം പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ ആരും പറയില്ല. മദ്രസയിൽ ഉസ്താദുമാർ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നമ്മൾ ആരെയാ പറയേണ്ടത്? ഉസ്താദുമാരെ തന്നെയാ പറയേണ്ടത്. യാഥാർത്ഥ്യ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിൽ അന്വേഷിക്കാതെ വന്ന് സോഷ്യൽ മീഡിയയിൽ മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്ന കുറച്ച് കുബദ്ധികളായ ആളുകൾ നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ മുഖം കാണിക്കുന്നതാണല്ലേ ഉസ്താദിനെ തകരാറ്? ആ അത് പറ. പറയാനുള്ളത്, ഈ അസ്മിയ എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ ദുരൂഹ മരണത്തെ കുറിച്ച് സ്ഥാപനത്തിനെയും അവിടുത്തെ അധ്യാപകരെയും അടച്ച് ആക്ഷേപിക്കുന്നതിനേക്ക് പകരം നിങ്ങൾ ആ കുട്ടിയുടെ എല്ലാ നിരക്കുള്ള ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കണം. പോലീസ് എല്ലാ നിരക്കും പിന്നെ ആർജവത്തോടെ കേസുകളൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നിരക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇൻഷാല്ലാ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ സ്ഥാപനത്തെ കുറിച്ചോ അതോ അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അത് നടത്തിപ്പുകാരായ അവിടുത്തെ പിന്നെ അധികാരികൾക്ക് നേരെയോ ഒരു തെളിവും ഇതുവരെ ആർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ പറയുന്നത് എന്ത് തെളിവാണ് ഉസ്താദേ വേണ്ടത്? മകള് തൂങ്ങി നിന്നാടിയപ്പോൾ ആരാണ് ഉസ്താദേ മുറിച്ചിട്ടത് കയറ്? എന്താണ് ഉസ്താദേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്? എന്താണ് ഉസ്താദെ ബന്ധപ്പെട്ട അവിടുത്തെ ലൊക്കേഷനിലുള്ള പോലീസുകാരെ അറിയിക്കാതിരുന്നത്? ഇവർക്കൊരു ആംബുലൻസ് സൗകര്യമെങ്കിലും ഏർപ്പെടുത്തി കൊടുക്കാതിരുന്നത് എന്തിനാണ് ഉസ്താദെ? എന്തിനാണ് ഉസ്താദെ ഈ മാതാവിനെയും ബന്ധപ്പെട്ടവരെയും പുറത്തിരുത്തിയത് 1.5 മണിക്കൂർ? കുട്ടി കുളിക്കുവാണെന്ന് എന്തിനാണ് ഉസ്താദെ എന്ന് ഉണ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ വല്ല കുഴപ്പം ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷേ ഈ ഉമ്മയും ബന്ധപ്പെട്ടവരും പുറത്തിരിക്കുമ്പോൾ ആ കുട്ടി മരണത്തോട് മല്ലിടുകയായിരുന്നില്ലേ? ഇവരെ അന്നേരം അകത്ത് കയറ്റിയിരുന്നെങ്കിൽ, കുട്ടി ഒരു അബദ്ധം കാണിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയെ ജീവനോടെ രക്ഷപ്പെടുത്താമായിരുന്നില്ല. എന്ന് ആ കുട്ടി നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നില്ലേ? ആ കുട്ടി സംസാരിക്കരുത്, അത് മരിക്കണം എന്ന് ആരൊക്കെയോ ആഗ്രഹിച്ചു. കാരണം അത് വായ തുറന്നാൽ പല സത്യങ്ങളും പുറത്തു വരുമെന്ന് അവർക്കറിയാം. അസ്മിയ എന്ന് പറയുന്ന ഉമ്മയുടെ ചില വാക്കുകൾ മാത്രമാണ് ചില ആളുകൾ കൊണ്ടു നടക്കുന്നത്. അത് മാത്രമാണ് കൊണ്ട് നടക്കുന്നത്. ചില ആളുകളെ കമൻ്റൊക്കെ കാണുന്നുണ്ട്, ആ ഉമ്മാക്ക് ആ മരിച്ചുപോയ മകളോട് യാതൊരു സ്നേഹവുമില്ല, ഒരു ഉറ്റ കണ്ണിനീര് പോലും ആ ഉമ്മാക്ക് ആ ഉമ്മോളെ കുറിച്ച് പറയുമ്പോൾ വരുന്നില്ല. ഈ ഒരു അടിസ്ഥാനത്തിൽ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചില ആളുകൾ പല അപവാദങ്ങളും ആ ഉമ്മയെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ആരെയും അളക്കാനായിട്ടില്ല. പോലീസുകാർ കേസ് അന്വേഷിക്കുന്നുണ്ട്, അവരന്വേഷിച്ച് തെളിയിക്കും. തെളിഞ്ഞ് കഴിഞ്ഞിട്ട് പോലെ നമുക്ക് കമൻ്റ് അടിക്കലും നമുക്ക് ആരെയാണോ വിമർശിക്കേണ്ടത് അവരെ വിമർശിക്കേണ്ടതും അവരെ വിമർശിക്കപ്പെടേണ്ടതൊക്കെ നമുക്ക് അപ്പോഴല്ല. ഞാൻ വന്നത് നമ്മൾ പബ്ലിക് കേരള ഖാദർ കരിപ്പൊടി ഇപ്പോൾ ഈ വീഡിയോ പിന്നെ വന്നിട്ടുണ്ട്. കാരണം ഈ സ്ഥാപനത്തിലെ ഒരു ടീച്ചർ, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ, സുജാത ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ ശബ്ദരേഖ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഇതിൽ അത് കൊടുക്കാം, നിങ്ങളെല്ലാവരും കേൾക്കണം. ആ ഈ ഒരു വീഡിയോ കണ്ടാൽ, ഈ ഒരു ടീച്ചറുടെ ഓഡിയോ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ ആരും കേൾക്കാതെ പോകരുത്.
കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സ്ഥാപനത്തെക്കുറിച്ചും അതും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു ടീച്ചറാണ് പറയുന്നത്. ആ ടീച്ചർ വല്ലാത്തൊരു പിന്നെ ഉത്കണ്ഠയോടുകൂടെ വല്ലാത്തൊരു നല്ല മനസ്സോടുകൂടിയാണ് ആ ടീച്ചർ പറയുന്നത്. കാരണം ആ സ്ഥാപനത്തെക്കുറിച്ചും ആ സ്ഥാപനത്തിലെ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എല്ലാവരെ കുറിച്ചും ആ പിന്നെ ആ ടീച്ചർ പറയുന്നത് കേൾക്കും. അപ്പം നിങ്ങൾ ആ ഒരു ഓഡിയോ കണ്ടിട്ട് വരും. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇൻഷാ അള്ളാഹ് ആ വീഡിയോ കണ്ടിട്ട് വരും. ഞാൻ ജാനുവരി 12-നാണ് അവിടെ അധ്യാപികയായിട്ട് കയറിയത്. താൽക്കാലികമായിട്ട് തന്നെയാണ്. കാരണം അവിടെ ഈ സ്ഥാപനം, അതായത് ഖദീജത്തുൽ കുബ്ര അറബി കോളേജ് എന്ന് പറയുന്ന എൻ്റെ വീട്ടിൽ നിന്നും വളരെ അടുത്തായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ മതേതരത്തിൽ നിന്ന് നമ്മൾ പറയുമെങ്കിലും അന്യമതക്കാരിയായി ഞാൻ വ്യത്യസ്തമായ മറ്റൊരു മതത്തിൽ മതപഠനം നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഉത്കണ്ഠയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. കാരണം എന്നെ അവർ ഉൾക്കൊള്ളുമോ, അതായത് അവിടുത്തെ ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ജാഫിർ സാറ്, അതുപോലെ കുട്ടികൾ, മറ്റുള്ള സ്റ്റാഫ്, എനിക്ക് അവരുടെ രീതികളും ഒന്നും അറിയാതെ ഞാൻ അവിടെ എത്തിയതാണ്. കാരണം എനിക്ക് തന്നെ തോന്നി ചിലപ്പോൾ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ചിലപ്പോൾ എനിക്ക് തിരിച്ചു തോന്നി എനിക്കും അവരുടെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ എന്ന് തോന്നി. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ എനിക്കത് മനസ്സിലായി, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സ്ഥാപനമല്ല അത്. കുട്ടികളെ വളരെ അച്ചടക്കത്തോടുകൂടെയും വളരെ കൃത്യനിഷ്ഠയോടുകൂടെയും ഒക്കെ താമസം പഠിക്കുന്ന ഒരു സ്ഥാപനം. അത് കൃത്യനിഷ്ഠയൊക്കെ ഉണ്ടാവുമല്ലോ, അത് എല്ലാ മതസ്ഥാപനം എന്നല്ല, ഏതെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായിട്ടുള്ള കൃത്യനിഷ്ഠയുണ്ട്. പിന്നെ വാലക്കോല അഴിച്ചു വിടാനാ ചെയ്യുന്നത്. എന്തായിരുന്നാലും ഇത് പറയുന്നതോടുകൂടി സുജാത ടീച്ചർക്ക് ജോലി സ്ഥിരമായി കേട്ടോ. പിന്നെ ശമ്പളം വേറെയും വരും വീട്ടില്. മതപരമായ കാര്യങ്ങൾ വളരെ മതപരമാണെങ്കിലും അക്കാദമിക് തരത്തിലുള്ള പഠനമാണെങ്കിലും അവരെല്ലാം ചുറ്റോട് കൂടി ചെയ്യുന്നത് മികവുറ്റ കുട്ടികൾ തന്നെയായിരുന്നു. സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ടാണ് സ്ഥാപനം എന്താണെന്ന്, എനിക്കിങ്ങനെ സ്ഥാപനങ്ങളുണ്ടെന്നും ഇങ്ങനത്തെ ശീലങ്ങൾ, അതായത് കുട്ടികൾ, അതായത് പെൺകുട്ടികൾ അവിടെ പഠിച്ചിറങ്ങിയാൽ വളരെ ഒരു എന്താ പറയാ ഭാവിയിൽ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് മാറും. ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മ, അങ്ങനെയുള്ള എല്ലാം നല്ല ശീലങ്ങളുള്ള കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികൾ അവിടെ കൃത്യനിഷ്ഠയോടുകൂടി അല്ലെങ്കിൽ അച്ചടക്കത്തോടെ പഠിക്കണമെങ്കിൽ ആ സ്ഥാപനം എന്തുമാത്രം അവരുടേതായ രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് ആദ്യത്തെ ദിവസം രണ്ടാം ദിവസമൊക്കെ തോന്നി കുട്ടികൾക്ക് എന്തുമാത്രം ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ എനിക്ക് പേഴ്സണൽ കാര്യങ്ങൾ തിരക്കാൻ, ഞാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുതൽ പറ്റില്ല. കാരണം അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ തിരക്കുമ്പോൾ അതിന് സ്ഥാപനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്ത് ഞാനൊന്നും ചോദിച്ചില്ല. പക്ഷേ നമ്മളെ എനിക്ക് മനസ്സിലായി കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഈ കുട്ടികൾ അടച്ചിട്ട് വളർത്തുന്നു, പക്ഷെ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പാട്ടുപാടാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ അവർ അനുവദിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും അവർ കുറച്ച് കഴിവ് അവരുടേതായ മേഖലയിൽ അവർ കഴിവ് തെളിയിക്കുന്ന കുട്ടികളാണ്. വളരെ സന്തോഷത്തോടുകൂടി, പക്ഷേ വിഷമങ്ങളില്ലാതില്ല. കാരണം വീട് ഹോം സിക്നസ് ഉള്ള കുട്ടികളുണ്ട്, അമ്മ അല്ലെങ്കിൽ ഉമ്മ പാപ്പ എന്നൊക്കെ പറയുന്ന, അല്ലെ, അവരോടൊക്കെ ഒരു അറ്റാച്ച്മെന്റ്, വീട്ടിൽ പോകണം എന്നൊക്കെ ചിന്തകളുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഇന്നും ഇന്ന് കാണുന്ന സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കുട്ടികൾ അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഈ 4 മാസം കൊണ്ട് കുട്ടികളിൽ എനിക്ക് നല്ലൊരു സ്വാധീനം, അതായത് വളരെ ഒരു അമ്മ ഒരു ചേച്ചി എന്നുള്ള നിലയിൽ നല്ലതായിട്ട് ഇടപഴകുന്ന ഒരു കുട്ടികൾ തന്നെയായിരുന്നു എൻ്റെ ആ കുട്ടികൾ. അപ്പൊ എൻ്റെ അടുത്ത് പേഴ്സണലി അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഞ്ഞു പോലും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് പറയുന്ന തരത്തിൽ ഒരു സൗഹൃദം എനിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് പറയുന്ന ഉസ്താദ് ജാഫർ സാർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലും അനുഭവത്തിലുണ്ടായിരുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും എന്നോട് വളരെ ബഹുമാനത്തോടുകൂടി ആര് കുട്ടികളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് ഇഷ്യൂ ഉണ്ടായതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അവിടെ പഠിച്ച കുട്ടികളാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ആ സിറ്റ് ടീച്ചർ, അവർ എന്തായിരുന്നു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഊഹിക്കാവുന്നതല്ലോ. എന്തുമാത്രം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് കുട്ടികളാവട്ടെ, അധ്യാപകരാവട്ടെ, ഈ പറയുന്ന സ്ഥലം അവരുടെ ഫാമിലിയൊക്കെ. അല്ല, ആ സ്ഥാപനത്തിന് അച്ചടക്കമുണ്ട്. ഇതും ഈ കുട്ടിയുടെ ആത്മഹത്യയും തമ്മിൽ എന്താ ബന്ധം ടീച്ചറെ? ഇതാണ് ആ പെൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞ ക്രാക്കുള്ള ടീച്ചർ. മനസ്സിലായില്ലേ? ഈ പെൺകുട്ടിയുടെ ഉമ്മയെ 1.5 മണിക്കൂർ നേരം ഈ കുട്ടി കുളിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തിരുത്തിയപ്പോൾ ഈ കുട്ടിയെ ഇവർ കൊല്ലുകയായിരുന്നു, അതോ കൊന്നിട്ട് കെട്ടിത്തൂക്കുമായിരുന്നോ, അതോ കെട്ടിത്തൂക്കിയത് അഴിച്ച് താഴെ ഇറക്കുമായിരുന്നോ, അതോ അവസാനമുള്ള ജീവനും എടുക്കുമായിരുന്നോ? സ്വാഭാവികമായ ചോദ്യമല്ലേ? കുട്ടി ഒരു അവിവേകമാണ് ചെയ്തതെങ്കിൽ പോലും അത് അപ്പോൾ തന്നെ കൂടെ വന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അകത്ത് കയറ്റേണ്ടതിന് പകരം നുണ പറഞ്ഞ് എത്ര കുട്ടികളെയാണ് ഈ സുജാത ടീച്ചറും കൂടെ ചേർന്ന് കൊന്നിട്ടുള്ളത്? സുജാത ടീച്ചർക്ക് എന്തേ മുഖം ഇല്ലേ? ശബ്ദം മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ആളാണ് ഇവരെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടാണ് വ്യക്തിത്വം രേഖപ്പെടുത്തി മുന്നോട്ട് വരാൻ പറ്റാത്തത്? ഞാൻ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്, ഇന്ന ഇന്നതാണ് കാര്യം, വോയിസ് ആർക്കാ ഉണ്ടാക്കാൻ പറ്റാത്തത്? ഇന്ന് കൈൻമാസ്റ്ററും മറ്റ് ഒരുപാട് ആപ്ലിക്കേഷനും ഉള്ള സാഹചര്യത്തിൽ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാ ഒരു ടീച്ചറെ ഉണ്ടാക്കാനും ആ ടീച്ചറുടെ വോയിസ് ഉണ്ടാക്കാനും ഒക്കെ. ഈ സ്ഥാപനത്തിലെ കാമഭ്രാന്തന്മാരെ രക്ഷപ്പെടുത്താൻ
തൊപ്പിയും തലപ്പാവും ഇട്ട ചില കുബുദ്ധികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആ കുട്ടിയുടെ ഉമ്മ പറയുന്നതിൽ ഒരു സത്യവും ഇല്ലെന്നാണോ ഇവർ പറയുന്നത്? പെൺകുട്ടികളെ അതിനകത്തിട്ട് പീഡിപ്പിച്ചു കൊല്ലുക, പിന്നീട് ന്യായീകരിക്കാൻ ഇതുപോലെയുള്ള ചില ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂസുമായി വരിക, നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ കേട്ടോ, ആർക്കും മനസ്സിലായിട്ടില്ല. മാനസിക വിഭ്രാന്തിയുള്ള കുട്ടികളെ ചികിത്സിക്കാൻ മാനസിക രോഗ കേന്ദ്രത്തിൽ കൊണ്ടുപോയാൽ മതി. ഇവിടെ ഒരു ലോക്കപ്പ് മുറിയും ഉണ്ടാക്കി വെച്ച് കുട്ടികളെ മര്യാദ പഠിപ്പിക്കുന്ന ആലയങ്ങളും ഉണ്ടാക്കി ഇതുപോലെയുള്ള വേട്ടക്കാരെയാണോ ന്യായീകരിക്കാൻ കൊണ്ടുവരുന്നത്? ഇത് കാണുമ്പോൾ ആ കുട്ടി മോശമായ എന്തോ സാഹചര്യത്തിൽ ഈ ടീച്ചറെയും മറ്റുമൊക്കെ അവിടെ കണ്ടിട്ടുണ്ടാകുമോ? ഉസ്താദുമാരുടെ പലതരത്തിലുള്ള കാര്യങ്ങളും പിടിച്ചിട്ടുണ്ടാകുമോ? അത് പുറത്തു പറയാതിരിക്കാനാണോ അതിനെ കൊന്നത്? അതോ അതിനെ പീഡിപ്പിച്ചു കൊന്നു കെട്ടിത്തൂക്കിയതാണോ? ഈ കുട്ടി മാതാവിനെ കാണരുതെന്നും മാതാവുമായി അവിടെ നടക്കുന്ന ഒരു വിഷയങ്ങളും സംസാരിക്കരുതെന്നും ആ സ്ഥാപനത്തിലെ അധികൃതർ ആഗ്രഹിച്ചു. അവരാണ് ഈ കൊലയ്ക്ക് പിന്നിൽ, അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം ഈ ടീച്ചറിനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യേണ്ടത് പോലെ ചെയ്താൽ മണിമണിയായിട്ട് ഉത്തരം കിട്ടും. അതിനൊരിക്കലും കേരള പോലീസ് ഉണ്ടാകരുത്, സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളും ഉണ്ടാകരുത്. ഈ കേസ് CBIക്ക് വിടണം, NIA അന്വേഷിക്കണം. എന്നാൽ ഈ സ്ഥാപനത്തിലെ ഇതുവരെ നടന്ന ഇതിനു മുമ്പ് എത്ര പേരെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരും. അതല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഈ കാപ്പാലികരെ രക്ഷപ്പെടുത്താനായിരിക്കും നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നത്. നന്ദി.